രണ്ട് മനുഷ്യരുടെ വ്യഥകൾ നിരാശയിലേക്ക് കൂപ്പുകൂത്താൻ തുടങ്ങുമ്പോൾ അവരെ ബന്ധിപ്പിക്കുന്ന കരുണയുടെ തന്തുക്കളെ ദൈവം നെയ്തെടുക്കുകയാണ് റഫായൽ എന്ന തന്റെ മുഖ്യദൂതനെ അയച്ചുകൊണ്ട്. റഫായൽ സൗഖ്യമാക്കുന്ന ദൈവം, ഹൃദയമുറിവുകളെ അവൻ തൊട്ട് ഉണക്കുന്നു. തോബിത്തിന്റെ വേദനയും പ്രാർത്ഥനയും നാം കണ്ടുകഴിഞ്ഞു. അങ്ങ് ദൂരെ എക്ബത്താന എന്ന നാട്ടിൽ തോബിത്തിന്റെ ഒരു അടുത്ത ബന്ധു റഘുവേലിന്റെ പുത്രി സാറായാണ് ദുഃഖത്തിന്റെ അങ്ങേത്തലക്കൽ, അവരോടൊപ്പം ആ കുടുംബവും. ഇന്നലെ സദ്കായർ അവതരിപ്പിച്ച ആ സാങ്കല്പിക കഥയെ വെല്ലുന്ന, ഏഴ് ഭർത്താക്കന്മാരുടെ കഥയെ വെല്ലുന്ന ഒരു കയ്പ് അവളുടെ ജീവിതത്തിൽ അരങ്ങേറുകയായിരുന്നു. അസ്മോദേവൂസ് എന്ന ഭൂതത്താൽ ആവേശിതയായതിനാൽ അവരുടെ ഏഴ് ഭർത്താക്കന്മാർ വിവാഹരാത്രി തന്നെ മരണപ്പെട്ടു. അവൾ ആകെ തകർച്ചയിലായി. അവളുടെ ജീവിതത്തിന്റെ കയ്പ് കൂടെ നിൽക്കുന്നവരിലേക്കും അവൾ പടർത്താൻ തുടങ്ങി. അശാന്തിയുടെ വിഷപ്പകർച്ച. തോബിത്ത് 3:16 മുതൽ. ഒരാവശ്യത്തിനായി റഘുവേലിന്റെ ഭവനത്തിലേക്ക് തോബിത്തിന്റെ പുത്രൻ തോബിയാസ് അയക്കപ്പെടുന്നു. വഴിയിൽ വെച്ച് റഫായൽ ദൂതൻ അവന്റെ സഹചാരിയായി. തോബിത്ത് 6, 7, 8 അധ്യായങ്ങൾ. തുടർന്ന് ഇന്നലെ നാം ശ്രദ്ധിച്ച മോശയുടെ നിയമപ്രകാരം ലെവിറേറ്റ് വിവാഹത്തിനായി തോബിയാസ് ഒരുങ്ങുന്നു. നിയമപ്രകാരം അവൻ ചാർച്ചക്കാരിയായ സാറായെ വരിക്കുന്നത് ഉചിതമാണ്. പക്ഷേ ആ ദുഷ്ടപിശാചിന്റെ ഭീഷണി ഒഴിഞ്ഞിരുന്നില്ലല്ലോ. വിവാഹത്തിന് ശേഷം അവരുടെ ആദ്യ രാത്രിയിൽ റഫായൽ മാലാഗ ആ ഭൂതത്തെ ഉച്ചാടനം ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് കൊല്ലപ്പെടേണ്ട തോബിയാസ് പോറലേൽക്കാതെ രക്ഷപ്പെട്ടു. സത്യത്തിൽ ഇത് വിവാഹത്തിന്റെ പരിശുദ്ധിയെയും ദൈവനിശ്ചയത്തെയും ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. കുറെ സാമൂഹിക ചട്ടങ്ങളുടെ ആകെത്തുകയല്ല വിവാഹം. അത് സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവകൽപ്പിതമാണ്. അതുകൊണ്ട് തന്നെയാണ് റഘുവേൽ തോബിയാസിനോട് പറയുന്നത്, ഈ വിവാഹം സ്വർഗത്തിൽ അണിയിച്ചൊരുക്കിയതാണ് എന്ന്. അത് ദൈവനിശ്ചയം തന്നെ. തോബിയാസും സാറായും മണവറയിൽ ആദ്യ രാത്രി നടത്തുന്ന പ്രാർത്ഥനയും ശ്രദ്ധേയമാണ്. സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് അവൻ സാറായി അഭിസംബോധന ചെയ്തു തുടങ്ങുന്നു. ഒരു അത്യുത്തമമായ കുടുംബ പ്രാർത്ഥനയാണത്. ഞാനിവിടെ സ്വീകരിച്ചിരിക്കുന്നത് കാമാസക്തിയാലല്ല, പൂർണ്ണയ, പകരം ഉന്നതമായ ഒരു നിയോഗത്തിന് വേണ്ടിയാണ്. ഈ നിയോഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അലേത്തേയ എന്നാണ്. അതായത് സത്യം, വിശ്വസ്തത എന്നൊക്കെ അർത്ഥം. വിവാഹമെന്നത് ദൈവഹിതത്തിന്റെ വിശ്വസ്തതാപൂർവകമായ അനുസരണം തന്നെയാണ്. വിവാഹമോചനത്തെ സംബന്ധിക്കുന്ന തർക്കങ്ങളിൽ നാഥൻ അത് വ്യക്തമാക്കുന്നുമുണ്ട്. വിവാഹത്തെ സംബന്ധിച്ച് മോശം നൽകിയ ചട്ടങ്ങൾ മനുഷ്യരുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് നൽകപ്പെട്ടത്. ആദ്യം മുതൽ അങ്ങനെയായിരുന്നില്ല. മത്തായി 19:8, മർക്കോസ് 10:5. അതായത് വിവാഹത്തിൽ വരുന്ന അപചയങ്ങൾ ദൈവനിശ്ചിതമല്ല, ദൈവം വിഭാവനം ചെയ്തതുമല്ല എന്നർത്ഥം. നമ്മുടെ ഹൃദയകാഠിന്യത്തിൽ നിന്നുളവാകുന്ന തിന്മകളാണ് ഇന്ന് നാം വിവാഹവേദിയിലും കുടുംബജീവിതത്തിലും കാണുന്നവ. ഇന്ന് സങ്കീർത്തനം 128 ഉത്തമമായ, അധ്വാനശീലമുള്ള, കൃപാസമ്പൂർണമായ കുടുംബത്തെ വരച്ചിടുന്നുണ്ട്. ആ സങ്കീർത്തനം 127 സങ്കീർത്തനത്തിന്റെ മറുപാതി പോലെ വായിച്ചെടുക്കേണ്ടതാണ്. സങ്കീർത്തനം 127 നമ്മോട് പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണെന്ന്. നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്, ആരാണ് നമ്മുടെ ഭവനങ്ങൾ പണിയുന്നത്? വിവാഹം കേവലം ഒരു ഭൗതിക വ്യവഹാരമല്ല. തോബിയാസും സാറായും പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യസൃഷ്ടിയുടെ വിവരണവും പ്രപഞ്ചസൃഷ്ടിയിൽ വിളങ്ങുന്ന ദൈവഹിതവുമെല്ലാം പ്രഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, 1 എന്ന് മാത്രമല്ല, അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു, 2. 1885 മുതൽ ഉഗാണ്ടയിൽ അരങ്ങേറിയ മതമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധ ചാൾസ് ലവാംഗയുടെയും അനേകം സഹചരന്മാരുടെയും രക്തസാക്ഷിത്വ തിരുനാൾ കൂടിയാണെന്ന്. സുവർഗഭോഗവും ബാലഭോഗവും ഒരു ജീവിതചര്യയാക്കിയ റിച്വൽ പീഡോഫൈൽ രാജാവിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതായിരുന്നു അവരുടെ പീഡനങ്ങളുടെ ആരംഭം. ഈ വിശുദ്ധൻ നിരവധി ബാലന്മാരെ രാജാവിന്റെ സുവർഗകേളികളിൽ നിന്ന് രക്ഷിച്ചു. തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് അവർ ഈ അധാർമികതയെ എതിർത്തത്. സ്വവർഗ അനുരാഗികളോട് സഭയ്ക്ക് മാതൃസഹജമായ കരുതൽ ഉണ്ടെങ്കിലും സ്വവർഗ ലൈംഗിക ബന്ധവും വിവാഹവും ഒരു സന്ദർഭത്തിലും ധാർമ്മികമായി അംഗീകരിക്കാനാവില്ല. ലോകത്തിന്റെ സമ്മർദ്ദം അത്രമേലുണ്ടായിട്ടും കടന്നാക്രമണവും പരിഹാസവും വിചാരണകളും ഏറ്റിട്ടും ആ വിശ്വാസ സത്യം അപങ്കുരമായി നാം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ശക്തവും സമ്പന്നവുമായ ജർമ്മൻ സഭയിൽ സ്വവർഗ ബന്ധങ്ങളെ അനുകൂലിക്കുന്ന നിലപാടുകൾ സഭാ നേതൃത്വം നടത്തിയത് വളരെ കോളിളക്കമുണ്ടാക്കിയിരുന്നു സമീപകാലത്ത്. അത് ആധുനിക കാലത്ത് സഭയുടെ വിശ്വാസത്തിന്റെ ഓർത്തഡോക്സി വലിയൊരു ഉരകല്ലായി മാറും എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ആധുനിക കാലത്തെ വേദവിപരീതങ്ങൾ ക്രിസ്തുവിജ്ഞാനീയം, തൃത്വം എന്നിവയെ സംബന്ധിച്ചല്ല, കുടുംബങ്ങളുടെ കൗദാശിക സ്വഭാവത്തെ സംബന്ധിച്ചാണ് ഏറെയും. ആസക്തികളുടെ ഒരു ശമനമായിട്ടാണ് വിവാഹത്തെ ഒരു കൂട്ടർ കാണുന്നത്. അത് സൃഷ്ടാവിനോടുള്ള താഥാത്മ്യമായി അവർ പരിഗണിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ
പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പരസ്പര പൂരകത്വം പകരം വയ്ക്കാനാവാത്ത ദൈവനിശ്ചയമാണെന്ന സത്യം പഴഞ്ചൻ ആശയമായി അവർ തള്ളിക്കളയുന്നു. ബാലപീഡനം, സ്വവർഗ പീഡനം മുതലായ മേഖലകളിൽ മനുഷ്യന്റെ അന്തസ് ഹനിക്കപ്പെടുന്നതും ഒരു കരിഞ്ചന്തയും അധോലോകവും വളർന്നു വരുന്നതും അവർ ശ്രദ്ധിക്കുന്നേയില്ല. ക്രമം തെറ്റിയ ലൈംഗിക സ്വാതന്ത്ര്യം ശരീരത്തെ വെറും ഉപഭോഗ വസ്തുവായി മാറ്റും. അനിവാര്യമായ ലൈംഗിക ചൂഷണത്തിലേക്കും വൈകൃതങ്ങളിലേക്കും അത് വഴിമാറും. കാരണം അത് മനുഷ്യന്റെ അടിസ്ഥാന സത്യം അലത്തെയായി തന്നെ നിഷേധിക്കുന്നു. മനുഷ്യൻ ദൈവഛായയിലാണെന്ന സത്യമാണത്. ആത്മാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് ശരീരത്തെ ആഘോഷിക്കുകയാണ്. തീയിലെരിയുമ്പോൾ മിസ്റ്റർ ചാൾസ് വിളിച്ചു പറഞ്ഞു, എന്റെ ആത്മാവിനെ ദൈവം കയ്യേൽക്കും, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാനായെന്ന് വരില്ല, എന്റെ ശരീരത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാനായേക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കേണ്ട പ്രവാചക ധ്വനിയാണത്. മരവിച്ച മനസാക്ഷികൾക്കും തീപിടിച്ച ശരീരത്തിനും നേരെയുള്ള സുദൃഢമായ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇന്ന് ഏതാണ് പ്രധാന കൽപ്പനയെന്നറിയാൻ വരുന്ന യുവാവിനെ പോലെ നാം ചില സത്യങ്ങൾ അറിയുക മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയും വേണം. മർക്കോസ് 12:28 മുതൽ മരണത്തോളം വിശ്വസ്തരായി നാം അത് ചെയ്തേ പറ്റൂ. ഇന്ന് ഉഗാണ്ടൻ രക്തസാക്ഷികളുടെ അന്ത്യമൊഴി പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു മരണത്തോളം, അണ്ടിൽ ഡെത്ത്. ഈ വിശുദ്ധരുടെ തിരുനാൾ ഇന്നേ ദിവസം 2003 ആഘോഷിക്കവേ വിശ്വാസ തിരുസംഘം സ്വവർഗ വിവാഹത്തിനെതിരായുള്ള കാതലായൊരു പ്രബോധനം പുറത്തിറക്കിയിരുന്നു. മാനുഷിക സ്നേഹം കേവലം ജഡികമല്ല, അത് ദൈവസ്നേഹത്തിലെ പങ്കാളിത്തമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് ആ യുവാവിനറിയാം സ്നേഹത്തിന്റെ കൽപ്പനകൾ ഏതെന്നും അവ പാലിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്നും. പക്ഷേ അത് പാലിക്കാത്തടത്തോളം അവൻ സ്വർഗരാജ്യത്തിന്റെ അകലെയല്ല എന്ന് മാത്രമേ പറയാനാകൂ. സ്വർഗത്തോട് നാം എത്ര അടുത്താലും ദൈവത്തെ കൂടാതെ സ്വർഗത്തിലേക്കുള്ള ആ അവസാന വിടവ് കടക്കാൻ നമുക്ക് സാധിക്കില്ല.